നമസ്കാരം. വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മോൺസന്റെ പീഡനത്തിനിരയായ യുവതി താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിനാണ് കെ സുധാകരൻ പൊട്ടിത്തെറിച്ചത്. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കെ സുധാകരൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കെ സുധാകരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ പൂഴിക്കടകനൊന്നും എന്റെ അടുത്ത് എടുക്കരുത്, ഇത് ജനുസ് വേറെയാ, മനസ്സിലായില്ലേ, അന്വേഷിച്ചോട്ടെ, നടപടി വന്നോട്ടെ, അത് അപ്പോൾ കാണാം, ഞാൻ വെല്ലുവിളിക്കുന്നു, ഇത് വേറെ ആള്, ഇത് കെ സുധാകരനാണ്. ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം മോൺസൺ മാവുങ്കലിനെതിരെ ഉയർന്ന പുതിയ ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇങ്ങനെ ഒരു മറുപടി നൽകിയത്. ഇതിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പീഡന കേസ് ഒളിക്യാമറ അടക്കമുള്ള കേസുകളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ മോൺസണെതിരെ ഉയരുന്നത്. മുൻപ് മോൺസന്റെ അടുത്ത് സുധാകരൻ ചികിത്സ തേടിപ്പോയത് വിവാദമായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചുള്ള ചോദ്യങ്ങളോടാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. നിരവധി സാധനങ്ങൾ മസാജ് സെന്ററിൽ നിന്ന് പിടിച്ചെടുത്തുവെന്ന് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഫോറൻസിക് വിഭാഗവും പരിശോധനയ്ക്കായി എത്തിയിരുന്നു. കൂടുതൽ യുവതികൾ മോൺസനെതിരെ പരാതിയുമായി വന്നാൽ അന്വേഷണം ഇയാളെ പൂട്ടുന്ന തരത്തിലേക്ക് മാറുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മാത്രമല്ല, പോസ്കോ കേസ് മോൺസനെതിരെ ഉയർന്നു വന്നതോടെയാണ് ഇയാളുടെ ചികിത്സാ കേന്ദ്രം സംശയത്തിന്റെ നിഴലിലാവുന്നത്. അതേസമയം പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിനെ കെ സുധാകരൻ സഹായിച്ചെന്നും പരാതി വന്നിരുന്നു. സുധാകരൻ MP നേരിട്ട് ഇടപെട്ടുവെന്നായിരുന്നു പരാതിക്കാരനായ അനൂപ് എന്നൊരാൾ കുറച്ചു ദിവസം മുന്നേ പറഞ്ഞത്. ഫെമാ പ്രകാരം തഴഞ്ഞു വെച്ചിരിക്കുന്ന തന്റെ 260,000 കോടി രൂപ വിട്ടുകിട്ടാൻ സുധാകരൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെന്നായിരുന്നു പണം നിക്ഷേപിച്ചവരെ മോൺസൺ അറിയിച്ചത്. എന്നാൽ നിക്ഷേപകർ ഇത് വിശ്വസിച്ചതോടെ സുധാകരനുമായി നേരിട്ട് കൂടിക്കാഴ്ച മോൺസൺ ഒരുക്കി. 2018 നവംബർ 22 സുധാകരന്റെ സാന്നിധ്യത്തിൽ മോൺസന്റെ കലൂരിലെ വീട്ടിൽ കൂടിക്കാഴ്ച നടന്നെന്ന് പരാതിക്കാരൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഫെമ പ്രകാരം തഴഞ്ഞുവെച്ച പണം വിട്ടുകിട്ടാൻ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റിയെ ഇടപെടുത്തുമെന്നായിരുന്നു ഡൽഹിയിലെ വിഷയങ്ങൾ പരിഹരിക്കാമെന്നും സുധാകരൻ വാഗ്ദാനം നൽകിയതായും പരാതിക്കാരൻ പറഞ്ഞിരുന്നു. ഇത് വളരെ വലിയൊരു വിവാദമായിരുന്നു സൃഷ്ടിച്ചത്. പണം വിട്ടുകിട്ടുന്നതിനുള്ള ഇടപാടിനായി 25 ലക്ഷം രൂപ സുധാകരന്റെ സാന്നിധ്യത്തിൽ കൈമാറിയെന്നായിരുന്നു പരാതിക്കാരൻ പറഞ്ഞത്. അതേസമയം പുരാവസ്തു തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിന്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ഉന്നതരുമായുള്ള ബന്ധം മറയാക്കിക്കൊണ്ടാണ് കൊച്ചിയിൽ പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ ഇയാൾ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയത്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ലഭിച്ച വെള്ളി നാണയങ്ങളും മോശയുടെ അംശവടിയും കണ്ട മറ്റൊരു IPS ഉദ്യോഗസ്ഥന് തോന്നിയ സംശയമായിരുന്നു ഇയാളെ കേസിൽ കുടുക്കിയത്. ഇതിനെതിരെ കെ സുധാകരനും ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊക്കെ തള്ളിക്കൊണ്ടായിരുന്നു സുധാകരൻ രംഗത്ത് വന്നത്. താൻ ചികിത്സാ സഹായത്തിനു വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തിനടുത്ത് പോയത്, മറ്റിടപാടുകൾ ഒന്നുമില്ല എന്നായിരുന്നു സുധാകരൻ രൂക്ഷഭാഷയിൽ മോൺസനെ എതിർത്തുകൊണ്ട് പറഞ്ഞത്.